Hello everyone, welcome to Sandy's Garden. Nalloru kidilen meen kari maayittana innu vandirikkunathu. Idinte pratheekada nammude gardenil ninnu kittiya pachathakkaliyum pazhathakkaliyum aanu. Idil puli cherkkunnilla. Ellavarkkum veettil undaakkam. Pratheekicha ingredientsinte onnum aavashyamilla. Pachathakkalikka kittiyillengilum prashnam onnumilla. Idu nammude gardenil undayathu kaaranam pachathakkalikka upayogichennu maatrame ullu. നമ്മളുടെ മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ 3 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് 2 കഷണം ഇഞ്ചി നീളത്തിൽ അരിയണം 10 വെളുത്തുള്ളി 2 പച്ചമുളക് 10 മണി കുരുമുളക് 10 അല്ലി ചുമന്നുള്ളി 2 പച്ച തക്കാളിക്ക 2 പഴുത്ത തക്കാളിക്ക 1/2 ടീസ്പൂൺ ഉലുവ 1/2 ടീസ്പൂൺ കടുക് 2 ടേബിൾസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടേബിൾസ്പൂൺ തേങ്ങ ചിരകിയത് കറിവേപ്പില ആവശ്യത്തിന് 1/2 കിലോ കരിമീൻ എടുത്തിട്ടുണ്ട് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഉപ്പ് ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന് ഉപയോഗിക്കാം അരക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മിക്സിയിലോട്ട് ഇടാം മുളകുപൊടി മല്ലിപ്പൊടി ഉപ്പ് തേങ്ങ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചുമന്നുള്ളി ചട്ടി ചൂടായി കഴിഞ്ഞ് അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം കടുക് ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചെറിയ ഉള്ളി സവാള പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം നന്നായി എളുപ്പം വിളമ്പിടാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം മൂന്ന് കുരുമുളകും മണിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം പച്ചത്തക്കാളിക്ക് ആദ്യം ഇട്ട് കൊടുക്കാം പച്ചത്തക്കാളിക്ക് നന്നായിട്ട് വാടണം ഈ മീൻകറിക്ക് ആദ്യം നമ്മൾ പുളി ഉപയോഗിക്കുന്നില്ല പച്ചത്തക്കാളിക്ക് നല്ല പുളി കാണും പച്ചത്തക്കാളിക്ക് ഇല്ലാത്തവർക്ക് പഴുത്ത തക്കാളിക്ക് രണ്ടെണ്ണം കൂടി ഇട്ടാലും മതി പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം തക്കാളിക്കൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തിലോട്ട് പഴുത്ത തക്കാളിക്ക ഇടാം ഇത് നന്നായിട്ട് വഴറ്റണം
തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർക്കാം. അരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പൊടിയും ചേർക്കാം. ഞാൻ അതിനകത്ത് അരച്ചിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് അരച്ചിട്ടുള്ളതാണ്. ഒന്ന് വഴരണം. അരപ്പ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഗ്രേവിക്ക് എത്ര നീളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നൊന്ന് വേവട്ടം. ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മീൻ അധികം വേവില്ലാത്ത കാരണം ലാസ്റ്റ് മാത്രം മീൻ ഇട്ടാൽ മതി. മീനിട്ട് കൊടുക്കാം. ഗ്രേവിക്കകത്തിലോട്ട് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞിട്ട് അധികം ഇളക്കരുത്. നമ്മൾ ഈ പ്രോസസ് എല്ലാം ചെയ്തത് ഹൈ ഫ്ലെയിമിലാണ്. അടിക്ക് പറ്റാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി പൊടിച്ച് കളയല്ല. ഇനി നമുക്കതിൻ്റെ തീ അല്പം കുറച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇടയ്ക്ക് എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും, അടിക്ക് പിടിക്കാതെ. ഇനി നമുക്ക് തീയിൻ്റെ ഓഫ് ചെയ്യാം. കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിയട്ടെ. അത് കഴിഞ്ഞ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മളുടെ പച്ച പഴുത്ത തക്കാളിക്ക മീൻകറി റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. തക്കാളിക്ക കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പഴുത്ത തക്കാളിക്ക മാത്രം ഇട്ടാൽ മതി. പുളി വേണ്ടവർ ഏത് പുളിയും ചേർക്കാം. ഈ മീൻകറി ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. If you like the video, like, share and subscribe. Thank you for watching. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, goodbye.